മണിക്കൂറുകളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ കോഴിക്കോട് ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ഇറക്കി. ടേക്ക് ഓഫിനിടെ അടിഭാഗം റൺവേയിൽ ഉരസിയപ്പോഴുണ്ടായ തകരാറാണ് അടിയന്തര ഇറക്കലിലേക്ക് വഴിവെച്ചത്. ഇറക്കുമ്പോൾ അപകട സാധ്യത ഒഴിവാക്കാൻ ആകാശത്ത് വെച്ച ഇന്ധനത്തിന്റെ അളവ് കുറച്ചു. രാവിലെ 9:44 കോഴിക്കോട് നിന്നും 168 യാത്രക്കാരുമായി പുറപ്പെട്ട 9385 വിമാനം ഉച്ചയ്ക്ക് 12:15 സേഫ് ലാൻഡ് ചെയ്തത്. ശേഷം യാത്രക്കാരെ മുഴുവനും വിമാനത്തിൽ നിന്നും മാറ്റി. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, കേരളം ഒന്നടങ്കം ശ്വാസം പിടിച്ചിരുന്ന് കണ്ട ദൃശ്യങ്ങൾ, അതിനുശേഷം വലിയൊരു ആശ്വാസമായിരുന്നു ആ ഒരു സേഫ് ലാൻഡിങ്. ഇപ്പോൾ യാത്രക്കാരൊക്കെ എവിടെയാണുള്ളത്? അവരെ ഇനി എപ്പോഴാണ് ദമാമിലേക്ക് കൊണ്ടുപോകുന്നത്? ഈ വിമാനത്തിൽ തന്നെ ആയിരിക്കുമോ യാത്ര? മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ എന്തായാലും വിമാനം സുരക്ഷിതമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയിൽ പറന്നിറങ്ങി. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. യാത്രക്കാരെയെല്ലാം ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് പോകുന്ന യാത്രക്കാരെ ഇരുന്ന സ്ഥലത്തേക്ക് മാറ്റി അവരെ ഇപ്പോൾ വീണ്ടും തിരികെ വിമാനത്തിലേക്ക് കയറ്റുന്നുണ്ട്. എന്തായാലും 4:30 ഈ വിമാനം പ്രശ്നം പരിഹരിച്ച് ആ വിമാനം തന്നെ പറന്നുയരും എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത് വിമാനത്തിൻ്റെ ടെയിൽ ഭാഗം, അതായത് അതിൻ്റെ ഏറ്റവും പിൻഭാഗം റൺവേയിൽ ഉരസി, അത് പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച എന്ന പ്രാഥമിക വിലയിരുത്തലും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്നും ഈ മിനിറ്റുകളിൽ വരികയാണ്. പൈലറ്റിനെ താൽക്കാലികമായി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനവും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോഴുള്ള ആ വിമാനത്തിൽ കരിപ്പൂരിൽ നിന്ന് പറന്നിറങ്ങിയ വിമാനത്തിലുണ്ടായിരുന്ന ക്രൂവിനെ പൂർണ്ണമായി മാറ്റി പുതിയ ആളുകളാകും ആ ക്രൂവിൽ ഉണ്ടാകുക. പുതിയ പൈലറ്റാകും, മറ്റൊരു പൈലറ്റാകും ദമാവിലേക്കുള്ള വിമാനം പറത്തുക. യാത്രക്കാർക്കാർക്കും പ്രശ്നമില്ലായെങ്കിൽ കൂടി ഇത് ഗുരുതരമായൊരു വീഴ്ചയാണ് എന്നുള്ള തരത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തലുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും രാവിലെ 9:34 കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആ വിമാനം XI-385 എന്ന വിമാനം പറന്നുയർത്തപ്പോൾ തുടങ്ങിയ ആശങ്കയാണ്. ആ വിമാനത്തിലുള്ളവരോട് ആദ്യം പറഞ്ഞത് ചെറിയൊരു പ്രശ്നമുണ്ട്, വിമാനം മറ്റെവിടെയെങ്കിലും ഒരു വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു. ഏറ്റവും അടുത്ത വിമാനത്താവളം എന്നുള്ള ഇത് പരിഗണിക്കുമ്പോൾ തന്നെ ഈ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കുറച്ചധികം പറന്നകന്നിരുന്നു. പിന്നീട് പരിഗണിച്ചത് മംഗലാപുരം, കണ്ണൂർ, അതോടൊപ്പം തന്നെ കൊച്ചി എയർപോർട്ടുകളായിരുന്നു. ഈ എയർപോർട്ടുകളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ കൊച്ചി എയർപോർട്ടിൽ സജ്ജീകരണം ഒരുക്കുന്നതിന് പ്രശ്നങ്ങളില്ല. ആംബുലൻസും മറ്റ് ഫയർഫോഴ്സ് സംവിധാനവും എല്ലാം വേഗത്തിലെത്തിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ കൂടി അവിടേക്ക് ഇത് എത്തിക്കുമ്പോൾ എറണാകുളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആകാശപരിധി എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ആകാശപരിധിയാണ്. അതിനാൽ തന്നെ അവിടേക്ക് ഇറക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നീട് തിരുവനന്തപുരത്തേക്ക് വിമാനം പറത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് സുരക്ഷിതമായി തന്നെ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റി. 168 യാത്രക്കാരും സുരക്ഷിതരായി തന്നെ ഇറങ്ങി. പക്ഷേ ഇത്രയധികം യാത്രക്കാരുമായി പുറപ്പെട്ട ഒരു വിമാനം എന്തുകൊണ്ട് ഇത്തരത്തിൽ കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അമൽ പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ശരിയാണെങ്കിൽ, പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച ഒട്ടും ചെറിയ ഒരു വീഴ്ച അല്ല, ഗുരുതരമായ വീഴ്ചയാണ്. എന്ത് നടപടികളായിരിക്കും ഉണ്ടാവുക? എത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്? 168 യാത്രക്കാരും അതിൻ്റെ ക്രൂവും ഉണ്ടായിരുന്നു. അവർ 6 പേർ. അങ്ങനെ ആ വിമാനം പറന്നുയർന്നപ്പോൾ, റൺവേയിൽ നിന്നും സാധാരണഗതിയിൽ വിമാനം പറന്നുയരുമ്പോൾ അവസാന ടയറും പൊങ്ങുമ്പോൾ വിമാനം മൊത്തമായും ഈ റൺവേയിൽ നിന്നും ഉയരേണ്ടതാണ്. പക്ഷേ ഇതങ്ങനെ സംഭവിച്ചില്ല. വിമാനത്തിൻ്റെ മുൻഭാഗം മാത്രം ഉയർന്നു. അപ്പോൾ സ്വാഭാവികമായും പിന്നിലത്തെ 2 ടയറുകളിലായി വിമാനത്തിൻ്റെ ഭാരം മുഴുവൻ. ആ വിമാനത്തിൻ്റെ ഏറ്റവും പിൻഭാഗം, അതായത് നമുക്ക് ഇതിൻ്റെ വാലറ്റം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ സ്ഥലമുണ്ട്, അവിടം തറയിലേക്ക് ഉരസി. അത് തറയിലേക്ക് ഉരസിയതോടെ ഈ 2 ടയറുകളുണ്ട്. ആ ടയറുകൾ മുകളിലേക്ക് ഈ വിമാനം പറന്നുയരുമ്പോൾ തനിയെ ഉയർത്തപ്പെടുന്ന ഹൈഡ്രോളിക് സംവിധാനമുണ്ട്. ഈ ജാക്കിയൊക്കെ വെച്ച് വാഹനം ഉയർത്തുന്ന പോലെ ഇതിനെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ തകരാറ് സംഭവിച്ചു എന്നൊരു ആശങ്കയെ തുടർന്നാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായത്, ഇത്രയും വലിയ ആശങ്കയ്ക്കുള്ള കാരണമായി അത് മാറിയത്. എന്തായാലും അത് താഴെ ഉരസിയത്, ഇത് നേർത്ത രീതിയിൽ ഉരസിയാണ് പോയത്. അതിനാലാണ് പ്രശ്നങ്ങൾ ഒഴിവായി പോയത്, സുരക്ഷിതമായി ഇവിടെ ഇറക്കാൻ കഴിയുന്നത്. പക്ഷേ മണിക്കൂറുകൾ നീണ്ട ആശങ്കയിലാണ് നമ്മൾ നിന്നത്, അന്തരീക്ഷ ആശങ്ക. നമുക്കിത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് നിന്നത്. ഈ 2-3 വിമാനത്താവളങ്ങൾ അടിയന്തര ലാൻഡിങ്ങിനുള്ള സജ്ജീകരണം ഒരുക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് ഈ വിമാനം ഏകദേശം വിമാനത്തിലെ ജീവനക്കാരും എല്ലാം സുരക്ഷിതർ തന്നെയാണ്. പക്ഷേ ഇവരിപ്പോഴും ഈ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഉണ്ടോ? ഇനി ദമാമിലേക്ക് വിമാനം പുറപ്പെടുമ്പോൾ മറ്റൊരു ടീമിനെ ആയിരിക്കുമോ വിമാനത്തിൽ സജ്ജീകരിക്കുക? കരിപ്പൂരിൽ നിന്നും ഇങ്ങോട്ട് വന്ന ഈ പൈലറ്റും, ഈ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്ന പൈലറ്റും ജീവനക്കാരും ഒക്കെ എവിടെയായിരിക്കും? ഇനി അവർ ഇവിടെ തുടരുമോ അതോ തിരിച്ച് കരിപ്പൂരിലേക്ക് പോകുമോ?
ഈ വിമാനത്തിൽ വന്നിറങ്ങിയ ആളുകളുടെ ഞെട്ടൽ അതിപ്പോൾ ക്രൂവിനും സ്വാഭാവികമായി ഉണ്ടാകും. പൈലറ്റിനടക്കമുള്ളവർക്ക് ആ ഞെട്ടൽ മാറിയിട്ടുണ്ടാകില്ല. അവരിപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട്. ആർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അവരെ അവിടെ തന്നെ ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് 3:30 വിമാനം ദമാമിലേക്ക് അതേ വിമാനം തന്നെ പുറപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ അതേ വിമാനവും അതേ ക്രൂവും എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങനെയല്ല. മറ്റ് സജ്ജീകരണങ്ങളൊന്നും ഒരുക്കേണ്ടി വരുന്നില്ല. വിമാനത്തിൻ്റെ തകരാർ പരിഹരിച്ച് 4:30 ഇനി അധികം സമയമില്ല, 4 അടുക്കുകയാണ്. ആ സമയത്തോടുകൂടി വിമാനം ദമാമിലേക്ക് പറക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ്. യാത്രക്കാരെല്ലാവരും തന്നെ വിമാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്തിൻ്റെ ക്രൂവിനെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു പ്രശ്നം കണക്കിലെടുത്താണ് പൈലറ്റിനെ അടിയന്തരമായി മാറ്റിയത് എങ്കിൽ ഇതിപ്പോൾ ഒരു വിമാനത്തിൻ്റെ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായി അവിടുന്ന് ക്രൂ ചേഞ്ച് ചെയ്യുന്ന പതിവൊക്കെ ഉണ്ട്. അതിനാലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ള ആളുകളെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും പുതിയൊരു ക്രൂവിനെ ഉൾപ്പെടുത്തിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ XI-385 എന്ന വിമാനം ഇപ്പോൾ ദമാമിലേക്ക് അല്പസമയത്തിനകം ദമാമിലേക്ക് വിമാനം പുറപ്പെടും. കരിപ്പൂരിൽ നിന്ന് വന്ന ആ ഒരു പ്രശ്നമുണ്ടായ അതേ വിമാനം തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടാണ് ദമാമിലേക്ക് പുറപ്പെടുക. പക്ഷേ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച തന്നെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അന്വേഷണവും അതിനനുസരിച്ചുള്ള നടപടികളും ഉണ്ടാവേണ്ടതുമാണ്.